നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പലപ്പോഴും അമിതമായിട്ടുള്ള ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കാറുണ്ട് ഇത് അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുന്നത് ശരിയല്ലാത്ത രീതിയിലുള്ള ഭക്ഷണക്രമം പലപ്പോഴും ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കാറുണ്ട് എങ്കിലും വിശപ്പും അതുപോലെ കുടലിൻ്റെ ആരോഗ്യവും ഒക്കെ മോശമാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് മാനസിക സമ്മർദ്ദം സ്ട്രെസ്സും ഒക്കെ വിശപ്പിനെ വളരെയധികം ബാധിക്കാറുണ്ട് സമ്മർദ്ദം എങ്ങനെയാണ് വിശപ്പിനെ ബാധിക്കുന്നതെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സമ്മർദ്ദം പല തരത്തിലാണ് വിശപ്പിനെ ബാധിക്കുന്നത് വിശപ്പ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സമ്മർദ്ദത്തിന് കഴിയാറുണ്ട് സമ്മർദ്ദം അഥവാ സ്ട്രെസ്സിന് കാരണമാകുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ ആണ് വിശപ്പിന്റെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് ചിലർ ഈ സമയത്ത് അമിതമായിട്ട് കഴിക്കുകയും മറ്റു ചിലർ ഉള്ള സമയത്ത് ഒട്ടും കഴിക്കാതിരിക്കുകയും ചെയ്യും അമിതമായിട്ട് കഴിക്കുന്നത് വണ്ണം കൂടാൻ കാരണമാകുന്നു അതുപോലെ കഴിക്കാതിരിക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വയറിളക്കം മലബന്ധം വയർ വീർക്കുക തുടങ്ങി പല പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാവാം ഇതിൻ്റെ കാരണം ശരിയല്ലാത്ത കുടലിൻ്റെ ചലനങ്ങളും അതുപോലെ രക്തയോട്ടവുമാണ് മറ്റൊരു ഇല്ലാതെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് ആങ്സൈറ്റി ഇവയൊക്കെയാണ് അതുപോലെ അമിതമായിട്ട് സമ്മർദ്ദവും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കൊതി തോന്നിപ്പിക്കാൻ സ്ട്രെസ്സിന് കഴിയും പ്രത്യേകിച്ച് മധുരമുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഇതിൽ മിക്കതും മനസ്സിനെ ശാന്തമാക്കുമെങ്കിലും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഡോപ്പാമിൻ എന്ന ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുകയും താൽക്കാലികമായിട്ട് മനസ്സിനൊരു സന്തോഷം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം ഓക്കാനം ഷർദിൽ നെഞ്ചരിച്ചിൽ തുടങ്ങിയവയാണ് ഇതിൽ ചിലത് തുടർച്ചയായുള്ള സമ്മർദ്ദം പലപ്പോഴും ഓക്കാനത്തിനും ഷർദിലിനും കാരണമാകാറുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വയറിനുള്ളിൽ അമിതമായിട്ട് ആസിഡ് ഉണ്ടാവുകയും ഇത് പിന്നീട് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഒട്ടും ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അത് പിന്നീട് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് വിട്ടുമാറാത്ത സമ്മർദ്ദം ആങ്സൈറ്റി ഒക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുക യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്ഥിരമായിട്ടുള്ള നടത്തം വളരെയധികം നല്ലതാണ് രാവിലെ നാൽപ്പത്തഞ്ച് എങ്കിലും നടക്കുന്നത് വളരെയധികം നല്ലതാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ഗാർഡനിങ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡാൻസിങ് സ്വിമ്മിങ് സിംഗിങ് ഇങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൂടി കണ്ടെത്താൻ ശ്രമിക്കുക അമിതമായിട്ട് സ്ട്രെസ് ഒഴിവാക്കാനുള്ള വഴികൾ സ്വയമേ കണ്ടെത്തുക അല്ലെങ്കിൽ കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ മനസ്സ് തുറന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഒരു പരിധിവരെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം